ഫ്രണ്ട്സ്, പ്ലസ് വൺ അക്കൗണ്ടൻസി ചാപ്റ്റർ ടൂയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഗ്യാപ്പ് ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കുറേയധികം കൺസെപ്റ്റുകളും രണ്ട് കൺവെൻഷൻസുമാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഇപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്തെ ഓൾമോസ്റ്റ് 12 പഠിച്ചു വരികയാണ്. ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ അത് കയറി കാണാം. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നു വരാം. കൺവെൻഷൻസ് ഓഫ് മെറ്റീരിയാലിറ്റി. അക്കോർഡിംഗ് ടു ദിസ് കൺവെൻഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഐറ്റംസ് വിച്ച് മൈറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ഓഫ് ദ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് നമ്മുടെ ഫിനാൻഷ്യലിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുവാനും മാനേജ്മെൻ്റ് അതിനകത്ത് ഡിസിഷൻ എടുക്കുവാനും പറ്റണം. ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചാണ് കമ്പനി എത്രത്തോളം നന്നായിട്ടാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യങ്ങളും മിസ്സാക്കാതെ എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹെൻസ് എനി ഐറ്റം വിച്ച് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് ആൻഡ് നോട്ട് റിലവൻറ്റ് ടു ദ യൂസേഴ്സ് നീഡ് നോട്ട് ടു ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്. അതായത് അക്കൗണ്ട്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ റിലവൻ്റ് അല്ലാത്ത ഇൻഫർമേഷൻസ് ഉണ്ട്, റിലവൻ്റ് അല്ലാത്ത ഇൻഫർമേഷൻസ് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ ചിന്തിച്ചിട്ടേ ചെയ്യാവും. കാരണം ഒരു എക്സാമ്പിൾ പറയാം, ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് വളരെ ചീപ്പാണല്ലോ, ഒത്തിരി വിലയില്ല. അതൊരു കുറേ നാൾ 10 നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് 5 or 10 ഒക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചെന്ന് വരാം, അത് കേടുകൂടാതിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റിനകത്ത് ഇടാൻ പറ്റുമോ? ഇല്ല. അതിന് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ട കാര്യമില്ല. അതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ സ്റ്റേഷനറിക്കകത്തോട്ടോ ബിൽഡിംഗ് മെയിൻ്റനൻസിനകത്തോട്ടോ ഉള്ള ലെഡ്ജറിനകത്തോട്ടോ ഇട്ട് നമുക്കത് മാറ്റാൻ സാധിക്കും. എന്നാൽ എന്ത് സംഭവിക്കുന്നത്, നമ്മളത് എടുത്ത് ബാലൻസ് ഷീറ്റ് അസറ്റായിട്ട് ഇട്ട് ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും 1 or 2 ഡിപ്രിസിയേഷൻ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊണ്ടുവരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊണ്ടുവരിക. അതായത് ഇമ്മീറ്റീരിയൽ ആയിട്ട്, അതായത് വാലിഡ് ഇൻഫർമേഷൻ, വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് അത്ര കണ്ട് സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, അതാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അത് നിങ്ങൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക. ഈ പോയിന്റാണ് പഠിച്ചു വെക്കേണ്ടത്. Any item which is not significant and is not relevant to the users. മനസ്സിലായില്ല, യൂസേഴ്സിന് റിലവൻ്റ് അല്ലാത്ത ഒരു ഇൻഫർമേഷൻസും നമ്മൾ അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരാൻ, അക്കൗണ്ട്സിൻ്റെ എൻട്രിയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി പറയുന്നത്. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.